ഇനി ഇതും നോക്കിയിരുന്ന എന്റെ വയറും കൂടെ ചീത്തയാക്കിയാലേ നിനക്ക് മതിയാവൂ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ വാക്കുകൾ അതിനു മുമ്പ് അജു വർഗീസ് തന്നെ ചോദിച്ചിരുന്നു, അളിയാ നമുക്ക് ഈ പരിപാടി ഇപ്പൊ തീരും, ശേഷം നേരെ പോയി ഫുഡ് അടിക്കാം. ബസ് ഏക് ഇഷാര ഭായ്ജാൻ, ബസ് ഏക്. ഇത് നോക്കിയിരുന്നു, ഇതിന് കൊതി ഇട്ട് എന്റെ വയറും ചേടാക്കിട്ട് ഇറങ്ങുന്നുണ്ടോ? ഒരു മുമ്പ് ഓർമ്മ അടുത്ത് നിന്നൂടെ. നിവിൻ പോളി അജു വർഗീസ് ടീമിന്റെ സാറ്റർഡേ നൈറ്റ് എന്ന ചിത്രം ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. ഇതിന്റെ പ്രമോഷനുമായി ഇതിന്റെ അണിയറ പ്രവർത്തകർ കറങ്ങി നടക്കുകയാണ്. എല്ലാ പ്രമോഷന്റെയും അവസാനം ഇവരെല്ലാം എത്തുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിലായിരിക്കും, തട്ടുകടയിലോ ഹോട്ടലിലോ ഒക്കെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ വീഡിയോകളുമായി അജു വർഗീസ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. പറഞ്ഞു വരുന്നതും അത് തന്നെ, മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായ അജു വർഗീസും നിവിൻ പോളിയും കഴിഞ്ഞ ദിവസം കൊല്ലത്തെ എഴുത്താണിക്കടയിൽ ഇരുന്ന് പൊറോട്ടയും ബീഫും കഴിക്കുന്ന വീഡിയോ ആണ് ഇട്ടത്. ഇത് മലയാളികൾക്കൊരു വികാരമാണല്ലോ, താരങ്ങളുമാവട്ടെ ഭക്ഷണവുമാകട്ടെ. സാറ്റർഡേ നൈറ്റ് എന്ന ചിത്രത്തിന്റെ പ്രമോഷനോടൊപ്പം തന്നെ മറ്റൊരു ഗംഭീര പ്രമോഷൻ തന്നെയാണ് ഹോട്ടലിൽ നിന്നും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജു വർഗീസ് ഒരു 3 വീഡിയോ തന്നെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാവരും ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ. നിവിൻ പോളി കഴിക്കുന്ന വീഡിയോ നേരത്തെ പങ്കുവച്ചപ്പോൾ പിന്നീട് സാനിയപ്പനും നിവിൻ പോളിയും കൂടി പൊറോട്ടയ്ക്ക് അടിപിടിക്കുന്നതായിരുന്നു. ഇന്നതാ ഇപ്പോൾ ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിവിൻ പോളി, അതിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അജു വർഗീസ്, നോക്കിയിരുന്ന് എന്റെ വയറു കൂടി ചീത്തയാക്കുമോ എന്ന് പറയുന്ന നിവിൻ പോളിയും. ഏതായാലും ഈ വീഡിയോ സീരീസ് ഇനിയും തുടരുമെന്നാണ് തോന്നുന്നത്. കാരണം സാറ്റർഡേ നൈറ്റ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ചിത്രമാണ് സാറ്റർഡേ നൈറ്റ്. അജു വർഗീസ്, നിവിൻ പോളി, സൈജു കുറുപ്പ്, സിജു വിൽസൺ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തു വന്ന ടീസറും ട്രെയിലറും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കായംകുളം കൊച്ചിണി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം നിവിൻ റോഷൻ ആൻഡ്രൂ സംബന്ധിക്കുന്ന ചിത്രം കൂടിയാണ് സാറ്റർഡേ നൈറ്റ്. സാനിയ അയ്യപ്പൻ, മാളവിക, പ്രതാപോത്തൻ, ഷാരി, വിജയ് മേനോൻ, അശ്വിൻ മാത്യു എന്നിവരും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും അജു വർഗീസ് ഷെയർ ചെയ്ത വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമാവുകയാണ്. നിവിൻ തിന്നുന്നത് വായി നോക്കിയിരിക്കുന്ന അജു വർഗീസ്, മട്ടനും പൊറോട്ടയും പപ്പടവും ആഹാ വെട്ടുകേക്ക് അതിലും സൂപ്പർ. അങ്ങനെ ആദ്യ വീഡിയോയ്ക്കും രണ്ടാമത്തെ വീഡിയോയ്ക്കും മൂന്നാമത്തെ വീഡിയോയ്ക്കും ഒക്കെ രസകരമായിട്ടുള്ള നിരവധി കമന്റുകളുമായി ആരാധകരും എത്തുന്നുണ്ട്. പൊറോട്ടയും ബീഫും പൊറോട്ടയും മട്ടനും എന്ന് വേണ്ട സകല നോൺ വെജ് ഐറ്റങ്ങളും തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാറ്റർഡേ നൈറ്റ് ടീം. ഒക്ടോബർ 5 സാറ്റർഡേ നൈറ്റ് എന്ന ചിത്രം ഇറങ്ങുക എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിവിൻ പോളിയുടേതായി നിരവധി ചിത്രങ്ങളാണ് റിലീസിനായി കാത്തിരിക്കുന്നത്. പടവിട്ട്, തുറമുഖം തുടങ്ങിയ സിനിമകളൊക്കെ. സാറ്റർഡേ നൈറ്റ് എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ പരിപാടിക്ക് എത്തിയപ്പോൾ തുറമുഖം എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും നിവിൻ പോളി നേരിട്ടിരുന്നു. തുറമുഖം അടിയന്തരമായി തിയേറ്ററിൽ ഇറക്കണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ചോദ്യം. തുറമുഖം എന്റെ പോക്കറ്റിലല്ല ഇരിക്കുന്നത്, ആ സിനിമ ഇറങ്ങണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ നിർമ്മാതാവിന്റെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം കാരണം അത് ഇത്തിരി പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. അത് നവംബർ ഡിസംബറിൽ റിലീസാകുമെന്നാണ് കേൾവി. നമ്മുടെ നിർമ്മാതാക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ നിൽക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് സിനിമ റിലീസിന് വേണ്ടി എടുക്കുന്നത്. ലിസ്റ്റിൻ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് റിലീസാകുമെന്ന് വിശ്വസിക്കുന്നു. നിവിന്റെ മറുപടി ഇതായിരുന്നു. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.